ഭഗവത്ഗീത എട്ടാം അധ്യായം ക്ഷരാക്ഷര ബ്രഹ്മയോഗം. അർജുനൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞ ആ ബ്രഹ്മം, അധ്യാത്മം, കർമ്മം, അതിഭൂതം, അതിദൈവം എന്നീ പദങ്ങളുടെ അർത്ഥമെന്താണ്? അല്ലയോ പുരുഷോത്തമ, ഈ ദേഹത്തിലിരിക്കുന്ന അതിയജ്ഞൻ ആരാണ്? അവൻ ഇതിൽ എങ്ങനെ ഇരിക്കുന്നു? യോഗികൾ ദേഹബന്ധം വിടുമ്പോൾ അങ്ങയെ എങ്ങനെ അറിയും? ശ്രീ ഭഗവാൻ പറഞ്ഞു, ഉത്കൃഷ്ടവും നാശരഹിതവുമായ വ്യാപക വസ്തുവെയാണ് ഇവിടെ ബ്രഹ്മമെന്ന് പറഞ്ഞിട്ടുള്ളത്. ദേഹം കൊണ്ട് പരിച്ഛിന്നമായ പ്രത്യാത്മാവിനെയാണ് ഇവിടെ അധ്യാത്മമെന്ന് പറഞ്ഞിട്ടുള്ളത്. സൃഷ്ടി വ്യാപാരത്തെയാകുന്നു കർമ്മമെന്ന് പറയുന്നത്. അത് ഭൂതഭൗതിക വസ്തുക്കളുടെ ഉത്പത്തിക്ക് കാരണമാവുന്നു. അല്ലയോ പുരുഷശ്രേഷ്ഠ, പ്രാണികളുടെ എന്നും നശിച്ചുകൊണ്ടിരിക്കുന്ന ദേഹാദി പദാർത്ഥങ്ങളാണെന്നാണ് അതിഭൂതപദത്തിൻ്റെ അർത്ഥം. അതിദൈവം എന്നത് ഹിരണ്യഗർഭനാണ്. ദേഹാഭിമാനികളുടെ ഈ ദേഹത്തിൽ അതിയജ്ഞനായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. മരണസമയത്ത് എന്നെ തന്നെ ഓർത്തുകൊണ്ട് ശരീരം വിടുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു, അതിൽ സംശയിക്കേണ്ട. അല്ലയോ അർജുന, ഏതൊരു ഭാവത്തെ ചിന്തിച്ചുകൊണ്ടാണോ ദേഹം വെടിയുന്നത്, എപ്പോഴും ആ ഭാവത്തെ തന്നെ ചിന്തിച്ചതിൻ്റെ ഫലമായി അവൻ ആ ഭാവത്തെ, ആ രൂപത്തെ തന്നെ പ്രാപിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും എന്നെ ഓർക്കുക, കർത്തവ്യകർമ്മം ചെയ്യുക. അങ്ങനെ എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ചിട്ടുള്ള നീ എന്നെ തന്നെ പ്രാപിക്കും, അതിൽ സംശയമില്ല. മുൻ പറഞ്ഞ അഭ്യാസ ക്രമമാകുന്ന യോഗത്തോടു കൂടിയതും മറ്റൊന്നിനെ ഓർക്കാത്തതുമായ ഏകാഗ്രമായ മനസ്സുകൊണ്ട് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതും നിരതിശയവുമായ പുരുഷനെ, പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവൻ ആ പുരുഷനെ തന്നെ പ്രാപിക്കുന്നു. എല്ലാറ്റിൻ്റെയും ഉൾതത്വമറിയുന്നവനും അനാദിയും സർവ നിയാമകനും സൂക്ഷ്മതരനും കർമ്മഫലദാതാവും അശുദ്ധചിത്തന്മാർക്ക് ചിന്തിക്കാനാകാത്തവനും ആദിത്യനെ പോലെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനും അജ്ഞാന കാര്യങ്ങളുടെ സംബന്ധമില്ലാത്തവനുമായ പുരുഷാഖ്യ ചൈതന്യമാത്രത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നവൻ അതേ ചൈതന്യത്തെ തന്നെ പ്രാപിക്കുന്നു. മരണസമയത്ത് ഇളകാത്ത മനസ്സോടും ഭക്തിയോടും യോഗബലത്തോടും കൂടിയിരിക്കുന്ന യോഗി ഭൂമധ്യത്തിൽ പ്രാണവായുവിനെ വേണ്ട പോലെ നിർത്തിയിട്ട് ആ പ്രകാശസ്വരൂപനായ പരമപുരുഷനെ പ്രാപിക്കുന്നു. വേദമറിയുന്നവൻ നാശരഹിതമെന്ന് പറയുന്നതും രാഗദ്വേഷികൾ നിശേഷം നശിച്ച് യതികൾ പ്രാപിക്കുന്നതും ബ്രഹ്മാചര്യ അനുഷ്ഠാനം കൊണ്ട് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ആ പരമപദത്തെ നിന്നോട് ഞാൻ ചുരുക്കി പറയാം. ഇന്ദ്രിയങ്ങളെല്ലാം വിഷയങ്ങളിൽ നിന്ന് പ്രത്യാഹരിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് പ്രാണനെ മൂർധാവിൽ ഭൂമധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി യോഗധാരണ ചെയ്ത് ഏകാക്ഷരമായ ഓംകാരത്തെ ദീർഘമായി ഉച്ചരിച്ച് എന്നെ ധ്യാനിച്ചുകൊണ്ട് ശരീരം വിടുന്നവൻ പരമപദത്തെ, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അല്ലയോ അർജുന, മറ്റൊന്നിനെയും ഓർക്കാതെ എന്നും എപ്പോഴും എന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന എന്നിൽ മനസ്സുറച്ച യോഗിക്ക് ഞാൻ എളുപ്പത്തിൽ പ്രാപിക്കത്തക്കവനാണ്. ബ്രഹ്മാത്മബുദ്ധി ഉറച്ച മുക്തരായ മഹാത്മാക്കൾ ദുഃഖങ്ങളുടെ ഇരിപ്പിടവും അനിത്യവുമായ ജന്മത്തെ വീണ്ടും സ്വീകരിക്കുന്നില്ല. കാരണം അവർ എന്നെ പ്രാപിച്ചു കഴിഞ്ഞു. അല്ലയോ അർജുന, ബ്രഹ്മലോകം വരെയുള്ള ഏത് ലോകത്തിൽ ചെന്നാലും നിശ്ചയമായും മടങ്ങേണ്ടി വരും. എന്നെ പ്രാപിച്ചവർക്കാകട്ടെ പിന്നെ ജനിക്കേണ്ടതായി വരുന്നില്ല, അവർക്ക് പുനർജന്മമില്ല. 1000 മഹായുഗങ്ങൾ കൂടിയതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകലും അതുപോലെ രാത്രിയുമെന്നാണ് അഹോരാത്ര തത്വമറിയുന്നവർ പറയുന്നത്. ബ്രഹ്മാവിൻ്റെ പകൽ തുടങ്ങുമ്പോൾ വ്യക്തികളെല്ലാം അവ്യക്തതയിൽ നിന്ന് വെളിപ്പെടുന്നു. അതുപോലെ രാത്രിയുടെ ആരംഭത്തിൽ എല്ലാം അതേ ശരീരത്തിൽ മറയുകയും ചെയ്യുന്നു. ഹേ പാർത്ഥ, ഈ ഭൂതസമൂഹം തന്നെ അസ്വതന്ത്രമായി പിന്നെയും പിന്നെയും ജനിക്കുകയും രാത്രിയുടെ ആരംഭത്തിൽ ലയിക്കുകയും ചെയ്യുന്നു, പകൽ തുടങ്ങുമ്പോൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ആ അവ്യക്ത പ്രകൃതിയിൽ നിന്ന് ഭിന്നവും
ഉത്കൃഷ്ടവുമായ ഇന്ദ്രിയവേദ്യമല്ലാത്ത ഒരു വസ്തുവുണ്ട്. അത് എല്ലാ ഭൂതങ്ങളും നശിക്കുമ്പോഴും നശിക്കാതെ ഏകരസമായി നിൽക്കുന്നതാണ്. പരമകാരണമായ ആ അവ്യക്തത്തെ എന്നും നശിക്കാത്ത ബ്രഹ്മമാണെന്ന് ശ്രുതികൾ പറയുന്നു. അതാണ് എല്ലാവരുടെയും പ്രാപ്യസ്ഥാനം. ആ സ്ഥാനത്തെത്തിയവർ പിന്നീട് മടങ്ങി വരുന്നില്ല. അതാകുന്നു എൻ്റെ ഉത്കൃഷ്ടമായ സ്ഥാനം. അല്ലയോ അർജുന, ഈ ലോകങ്ങൾ ഏതൊരുത്തൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നുവോ, അവയിലെല്ലാം ഏതൊരുത്തൻ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുവോ, ആ പരമാത്മാവിനെ മറ്റൊന്നിൽ പതിയാത്ത നിരതിശയ പ്രേമധാരയാകുന്ന ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കാവുന്നതാണ്. അല്ലയോ അർജുന, യോഗികൾ മരിച്ചാൽ ഏത് കാലത്തിലൂടെ ആവൃത്തിയില്ലാത്ത സ്ഥാനത്തെത്തിച്ചേരുന്നുവോ, അതുപോലെ കർമ്മയോഗികൾ മരിച്ചാൽ ഏത് കാലത്തിലൂടെ പോയി തിരിച്ചു വരുന്നുവോ, ആ കാലത്തെ ഞാൻ പറയാം. ബ്രഹ്മജ്ഞാനികളായ ജനങ്ങൾ അഗ്നി, ജ്യോതിസ്, പകൽ, വെളുത്ത പക്ഷം, 6 മാസങ്ങളാകുന്ന ഉത്തരായണം, ഇവയിൽ അഭിമാനികളായ ദേവതകളെ സമീപിച്ച് ദേവതകളുടെ സ്ഥാനം വഴിക്ക് ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. കർമ്മയോഗി ധൂമം, രാത്രി, കറുത്തപക്ഷം, 6 മാസങ്ങളാകുന്ന ദക്ഷിണായനം, ഇവയിൽ അഭിമാനികളായ ദേവതകളിലൂടെ പോയി ചന്ദ്രനെ പ്രാപിച്ച് വീണ്ടും ഇവിടെ തന്നെ മടങ്ങി വരുന്നു. ഏത് മാർഗത്തിലൂടെ ലക്ഷ്യത്തിൽ ചെന്ന് മടങ്ങുകയും മടങ്ങാതിരിക്കുകയും ചെയ്യുന്നുവോ, ആ ശുക്ല കൃഷ്ണങ്ങളായ 2 മാർഗങ്ങളും ലോകത്തിൽ എന്നുമുള്ളതാണ്. അല്ലയോ അർജുന, ഈ 2 മാർഗങ്ങളുടെയും നിലയറിയുന്ന ധ്യാനയോഗി ഒരിക്കലും മോഹവശനാകുന്നില്ല. അതുകൊണ്ട് നീയും എല്ലായ്പ്പോഴും എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ടേയിരിക്കുക. വേദങ്ങൾ, യജ്ഞങ്ങൾ, തപസ്സുകൾ, ദാനങ്ങൾ, ഇവയെല്ലാം ചെയ്താൽ കിട്ടുന്ന പുണ്യം പരമാത്മധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗിക്ക് അത്യന്തം തുച്ഛമാകുന്നു. എന്തെന്നാൽ അവൻ സർവോത്കൃഷ്ടവും നിത്യവുമായ സ്ഥാനത്തെത്തിച്ചേരുന്നു. ഇങ്ങനെ ക്ഷരാക്ഷര ബ്രഹ്മയോഗമെന്ന 8-ാം അധ്യായം കഴിഞ്ഞു.